ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വീണ്ടും ഒരു പപ്പായ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പപ്പായ കൊണ്ട് ഓൾറെഡി ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പപ്പായ വറ്റൽമുളകും കൊണ്ട് ചെയ്തിട്ടുണ്ട്, പപ്പായ കൊണ്ട് നമുക്ക് തീയൽ ചെയ്തിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചല്ല, പച്ചത്തേങ്ങ അരച്ചുള്ള തീയൽ. അതുപോലെ തന്നെ പപ്പായയും പയറും കൂടെ ഇട്ടിട്ട് എരിശ്ശേരി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഞാൻ പപ്പായ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പപ്പായ കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ പപ്പായ കൊണ്ടുള്ള റെസിപ്പീസ് ഇടാൻ. കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും പപ്പായ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ മരുന്നടിച്ച പച്ചക്കറികളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ മുറ്റത്തുള്ള സാധനം വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നും ഒരേ രീതിയിൽ പപ്പായ തോരണോ അല്ലെങ്കിൽ പപ്പായ ഉടച്ചേറിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം മാറ്റി മാറ്റി ചെയ്തു കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ആനും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്ക് റിക്വസ്റ്റ് വരുന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വെട്ടോ പപ്പായ റെസിപ്പീസ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു അരമുറി കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഫുള്ള് വേണ്ട കേട്ടോ, ഇതിൻ്റെ ഒരു പകുതി മതി. കുറച്ചുകൂടി ചെറിയ പപ്പായൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതി എടുക്കുന്നുള്ളൂ. പപ്പായ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പപ്പായ കൂടുതൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ അരിയൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ചെറിയ പീസാക്കണ്ട, എന്നാൽ ഒരുപാട് വലിയ പീസും ആക്കണ്ട. കണ്ടോ ഈ ഒരു പരുവം, അത് നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതാ ഇതുപോലെ. എന്നിട്ട് പിന്നെ നമുക്ക് ചെറുതാക്കി എടുത്താൽ മതി. ഇതുപോലെ വലുപ്പത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കാം. പപ്പായ കൊണ്ട് തീയിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്കൊരു കുക്കർ എടുക്കാം. ഈ കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിരിക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു തക്കാളി, ഈ ഒരു വലുപ്പമുള്ള തക്കാളി നമുക്കിതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് പപ്പായയിൽ തക്കാളിയുടെ പുളി ഒരുപാട് ഉണ്ടാവരുത്. ഒരുപാട് വലിയ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരു ചെറിയൊരു പുളി ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി വലുതാക്കരുത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് യെല്ലോയിഷ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. മുളക് പൊടിയാകുമ്പോൾ ഒരു സ്വല്പം കളറ് മാറും, അത്രയേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് സാമ്പാർ പരിപ്പ്, നമ്മുടെ തുവരപ്പരിപ്പാണ്. ഇതുപോലെ ഒരു പിടിയും ഒരു ഇത്തിരി കുടി മതി. ഇത്രയും തന്നെ വേണ്ട കേട്ടോ, ഇത്രയും മതിയാവും. അപ്പോൾ നല്ലപോലെ ഒരു പിടി നിറച്ച് എടുക്കുക, ഒരു ഇത്തിരി കുടി എടുക്കുക, അത്രയേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ കുക്കറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ പരിപ്പ് അങ്ങ് ഒരുപാട് എടുക്കരുത് കേട്ടോ, എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. കുറച്ച് മതിയാവും. മുളക് പൊടി ഇപ്പോഴല്ല, പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റേജിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കമൻസ് വന്നിരുന്നു, നമുക്കിങ്ങനെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കരുത്, കാരണം വിസിൽ അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ പല സമയവും വിട്ടുപോയിട്ടോ, പെട്ടെന്ന് ഓർക്കത്തില്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളും കറിവേപ്പില ഒഴിവാക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ, എനിക്കത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ പപ്പായ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ വേവും വേണം. ആ രീതിയിൽ ഒരുപാട് വിസിൽ കേൾപ്പിച്ചെടുക്കരുത്, പപ്പായ അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ പരിപ്പ് കുതിർത്തിട്ടൊക്കെയാണ് വേവിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ വിസിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം, അത് വെന്ത് വരട്ടെ. ഞാനൊരു നല്ല ഒരു പിടി തേങ്ങ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, ഒരു മൂന്നാല് ചെറിയുള്ളിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. മുളക് പൊടി വേണ്ടുന്നവർക്ക് ഈ സമയത്ത് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ദാ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടോ. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല. ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പപ്പായ ഉടഞ്ഞു പോവാതെ നോക്കണം.
അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ തേങ്ങയുടെ അരപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം, എരിവ് നോക്കാം, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു യെല്ലോയിഷ് കളർ നമുക്ക് കിട്ടുന്നത്. മുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി കളറൊന്നും മാറും. വേണ്ടുന്നവർക്ക് ചേർക്കാം കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് വെട്ടിത്തിളച്ച് അങ്ങ് ഒരുപാടിട്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഒന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ നമ്മുടെ പപ്പായ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, അതുപോലെ തന്നെയുണ്ട് കേട്ടോ. പരിപ്പ് നന്നായിട്ട് വേവണം, എന്നാൽ പപ്പായ ഉടഞ്ഞു പോകാനും പാടില്ല. ചിലരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വിസിൽ കേൾപ്പിച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ട് പിന്നീട് പപ്പായ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ രീതിയിൽ ചെയ്താലും മതി, ഞാനിപ്പോൾ രണ്ട് വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ, പപ്പായ ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. പരിപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പരിപ്പ് നമ്മുടെ തവി കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ കൊടുത്താൽ മതി. ആവശ്യത്തിന് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുണ്ടോ തിള വരുന്നുണ്ട്. ഈ ഒരു പരുവം മതി, ഇട്ട് വെട്ടി തിളപ്പിക്കരുത്, ഇങ്ങനെ പിരിയുന്ന പോലെ ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ്, തിള ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിള വരണം മാത്രമേ ഉള്ളൂ, നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിള വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് രണ്ട് തവണ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ചൂടാവണം. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ സ്വാദ് മാറണം. അപ്പോൾ ഒന്ന് തിള വരാറാകുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിള നന്നായിട്ട് ചൂടായി തിള വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന പപ്പായയുടെ റെസിപ്പീസ് ഒക്കെ കാണാത്തവർ കാണാൻ മറക്കരുത്, സൂപ്പർ ടേസ്റ്റുള്ള ഡിഷസ് ആണ് കേട്ടോ. പപ്പായ കൊണ്ടുള്ള റെസിപ്പീസ് ഇനി വേണമെങ്കിൽ പറഞ്ഞിരുന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ, നമുക്ക് വേറെ റെസിപ്പീസ് ഇടാം. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പപ്പായ അതുപോലെ റാഗി കൊണ്ടുള്ള റെസിപ്പീസൊക്കെ. ഉറപ്പായിട്ടും ബാക്കി റെസിപ്പീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് സമയക്കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അപ്പം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ, കൂടുതൽ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകും രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കടുക് വറുത്ത് താളിച്ച് കൊടുക്കാം. അത്രയും ചെയ്താൽ മതി കേട്ടോ. സിമ്പിളാണ്, നമുക്കൊരു 5 മിനിറ്റ് തന്നെ വേണ്ട അല്ലേ ഈ കറി ഉണ്ടാക്കാൻ. പരിപ്പും നമ്മുടെ പപ്പായ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുക. തേങ്ങ ആ വിസിൽ കേൾക്കുന്ന നമ്മൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി വെക്കാൻ പറ്റും. ജസ്റ്റ് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അത്ര പണിയുള്ളൂ കേട്ടോ. രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഞാൻ എന്താ കടുക് വറുത്തുകൂടി താളിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയും കടുകും പച്ചൽ മുളകും ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കൺസിസ്റ്റൻസി ഒരുപാടങ്ങ് കുറുക്കിയെടുക്കരുത്, കാരണം പരിപ്പായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവരുത്, ഒരുപാടങ്ങ് തിക്കാക്കിയും വെക്കരുത്. തിക്കാക്കി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കട്ടയായിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് കൺസിസ്റ്റൻസി ലൂസായിരിക്കണം. ഈ ഒരു പരുവൊക്കെ മതിയാവും. അപ്പോൾ ഇരിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ, ഒരു ഓവർ കട്ട് ചെയ്യായിട്ട് പോകത്തില്ല. പക്ഷേ ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.